ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. എം കെ രാഘവന്റെ പണമിടപാടുകൾ പരിശോധിക്കണമെന്നും പരാതിയിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടന്നോ എന്ന് പരിശോധിക്കണമെന്നും ഡിവൈഎഫ്ഐ നേതാവ് മുഹമ്മദ് റിയാസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു വന്ന വിവരം, ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പണം ഒഴുക്കുവാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ടെന്നുള്ള തെളിവ് സഹിതം വന്ന കാര്യങ്ങളാണ്. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ എന്നിവർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത്. വിനേഷ് കുമാർ ചേച്ചി. വിനേഷ്, ഒളിക്യാമറ ആരോപണങ്ങൾ അത് എം കെ രാഘവനെതിരെയുള്ള ആയുധമാക്കാൻ തന്നെയാണോ പ്രതിപക്ഷ നീക്കം? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, തീർച്ചയായും ഇത് പ്രചരണ ആയുധമാക്കും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ നേതാവായ അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ഇത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാന വ്യാപകമായുള്ള പ്രചരണത്തിനാണ് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കപ്പെടേണ്ടതാണ്. TV9 ഒളി ക്യാമറയിൽ അദ്ദേഹം കോടികളുടെ കോഴ വാഗ്ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോഴ ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇനി അത് മത്സരിക്കുന്നത് കേരളത്തിന് തന്നെ മാണക്കേടാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇന്നലെ DYF ഇത് സംബന്ധിച്ച് അടിയന്തര യോഗം ചേർന്നിരുന്നു. ഈ സ്കൂട്ടനിയിലും ഈ ആവശ്യം തന്നെ ആണ് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ ഇന്നലെ തന്നെയാണ് ഇത് തയ്യാറാക്കി പരാതി തയ്യാറാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല കേരളത്തിലെ ചുമതലയുള്ള ആൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്കുമാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. രേണുക, എന്തൊക്കെയാണ് ഇതിൽ ആവശ്യപ്പെടുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലും ഈ രീതിയിലുള്ള ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന ഒരു പരിശോധന എന്ന നിലയിലാണോ? പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്ന് പരാതിയിൽ പറയുന്നതായി അറിയുന്നു. എന്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ എത്രമാത്രം ഇടപെടാൻ കഴിയും? തീർച്ചയായും അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് DYF നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇതിൽ നേരിട്ട് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിലൊരു കോഴ ആരോപണം പുറത്തു വരുന്നത്. ഇത് CPM കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ CPM ആണ് ഇത്തരത്തിലൊരു കെണി ഒരുക്കി എന്നാണ് എം കെ രാഘവൻ പറഞ്ഞത്. പക്ഷേ TV9 ചാനലിന്റെ 15 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഇതിൽ ഒന്ന് മാത്രമാണ് കോഴിക്കോടുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയ അഴിമതിക്കാരൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അഴിമതി നടത്തുന്ന ഒരാളെ കണ്ടെത്തിയത് എം കെ രാഘവനെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ തുടരാൻ അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാൻ അദ്ദേഹത്തെ അനുവദിക്കില്ല. അദ്ദേഹത്തെ ഏത് രീതിയിലും നേരിടാൻ തയ്യാറാണ്. വരും ദിവസങ്ങളിൽ ജനം തെരുവിലിറങ്ങേണ്ടി വന്നാൽ അങ്ങനെയും ഞങ്ങൾ നേരിടും എന്ന് തന്നെയാണ് DYF നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. രേണുക. ശരി, എസ് വിനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. എം കെ രാഘവന്റെ പണമിടപാടുകൾ പരിശോധിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘനം നടന്നോ എന്ന് പരിശോധിക്കണമെന്നും DYF നേതാവ് മുഹമ്മദ് റിയാസ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ പി മോഹനൻ കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ പി മോഹനൻ, ഇപ്പോൾ DYF നേതാവ് മുഹമ്മദ് റിയാസ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. ഈ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന ഒരാവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്? തികഞ്ഞ ഏറ്റവും വൃത്തികെട്ട തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ 2 കോടി രൂപ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകി എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് എവിടുന്ന് കിട്ടിയെന്നുള്ളത്, ഈ പണത്തിന്റെ സോഴ്സ് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട്. പണമായിട്ടാണ് കിട്ടുക എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 20 കോടി രൂപ ചെലവ് വന്നിട്ടുണ്ട്, ചെലവ് വരും ശരാശരി എന്നും പറയുന്നു. കഴിഞ്ഞ തവണ 20 കോടി ചെലവഴിച്ചിട്ടുണ്ട് എന്ന്, ബാക്കി തുക ഇദ്ദേഹം തന്നെ പലവിധത്തിലും കണ്ടെത്തിയതാണ് എന്നും പറയുന്നു. അപ്പൊ അതിന്റെ സോഴ്സ് വ്യക്തമാക്കണം. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക, അനുവദനീയമായ തുക 70 ലക്ഷമോ മറ്റോ ആണ്. ഇദ്ദേഹം എം കെ രാഘവൻ 55 ലക്ഷമോ മറ്റോ ആണ് കാണിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബാക്കി എന്ത് ചെയ്തു, എന്തുകൊണ്ട് ഇതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച ഈ കണക്കിൽ ഇതൊന്നും വ്യക്തമായി സൂചിപ്പിച്ചില്ല? ഇതിനെല്ലാം തെളിവ് കണ്ടിട്ട് മാത്രമല്ല, ഇക്കാര്യത്തിൽ ഇദ്ദേഹം പിന്നെ ഒരു ഇടനിലക്കാരനായി നിന്നിട്ട്
ഒരു 5-star ഹോട്ടൽ ആരംഭിക്കുന്നതിന് 15 acre സ്ഥലം എടുക്കുന്നതിന് ഇടനിലക്കാരനായി നിന്ന് പ്രാദേശികമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് പിന്നെ തയ്യാറാണെന്ന് സമ്മതിച്ച് 5 crore വാങ്ങാൻ സന്നദ്ധമാവുകയാണ്. ആ 5 crore ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ആഫീസിൽ സെക്രട്ടറിയെ ബന്ധപ്പെട്ടാൽ മതി എന്നാണ് പറയുന്നത്. ഈ 5 crore ഏൽപ്പിക്കുന്നതിന് വളരെ വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പ് അനുമതിയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ആ ഗൗരവത്തോടുകൂടി തന്നെയാണ് DYFI നേതാവ് എന്നുള്ള നിലയിലല്ല കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ എന്നുള്ള നിലയിലാണ് അഡ്വക്കേറ്റ് TA മുഹമ്മദ് റിയാസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഗൗരവത്തോടെയുള്ള പരിശോധനയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ജനങ്ങളും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് മുഖത്ത് കോൺഗ്രസിന്റെ വൃത്തികെട്ട ഈ കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഇടപാടിനെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ വിഷയമായി, രാഷ്ട്രീയത്തിലെ ജീർണതയുടെ വിഷയമായി, തെരഞ്ഞെടുപ്പിന്റെ മേലെ പണം മേധാവിത്വം പുലർത്തുന്ന തെറ്റായ പ്രവണതയ്ക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട്, ഒരു പോരാട്ടം എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കാര്യത്തെ സമീപിക്കുന്നത്. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ മുൻ DCC പ്രസിഡന്റ് KC അബു കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ KC അബു, ഇവിടെ ഈ ഒളി ക്യാമറ വിവാദം, അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ, അത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ തന്നെയാണ് ഇടതുപക്ഷം തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു, പണമിടപാടുകൾ പരിശോധിക്കണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്, പെരുമാറ്റച്ചട്ട ലംഘനം നടന്നോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? രാഘവനെ എനിക്ക് കഴിഞ്ഞ 50 വർഷമായി അടുത്തറിയുകയും അടുത്തിടപഴകാനും ഒരുമിച്ച് കഴിയാനും ഒക്കെ അവസരം ലഭിച്ചൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. രാഘവന് ഒരു വസ്തു ഇടപാട് നടത്തുകയോ വസ്തു ഇടപാടിൽ ഇടനിലക്കാരനായി നിൽക്കുകയോ ചെയ്യാത്ത ഒരാളാണ്. 10 വർഷമായി അദ്ദേഹം കോഴിക്കോട് പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. കോഴിക്കോട് 5 cents ഭൂമി പോലും വാങ്ങിച്ച് അതിൽ താമസിക്കാൻ സ്വന്തമായ ഒരു ചെറിയ വീട് പോലും പണിയുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അതിനുപോലുമുള്ള കഴിവുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള രാഘവനെ അദ്ദേഹം ജയിക്കുമെന്നുറപ്പായ ഒരു ഘട്ടത്തിൽ ആദ്യ റൗണ്ടിൽ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രദീപ് കുമാർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ആസൂത്രിത ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ ഒളി ക്യാമറ വിവാദം വന്നിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ ഇന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, രാഘവന്റെ പാർട്ടിയല്ല. സംസ്ഥാനം ഭരിക്കുന്നത് രാഘവന്റെ പാർട്ടിയല്ല. ഇന്ത്യയിലെ ഭരണവും രാഘവന്റെ കൈവശമില്ല. പിന്നെ എങ്ങനെയാണ് ഈ നഗരത്തിൽ ഒരു 15 acre ഭൂമി ഒരു ഹോട്ടൽ ഗ്രൂപ്പിന് സംഘടിപ്പിച്ച് കൊടുക്കുവാൻ രാഘവന് സാധിക്കുക? ശ്രീ KC അബു, എന്ത് ഒളി ക്യാമറയാണെങ്കിലും അതിൽ ഉള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ തന്നെയല്ലേ? അത് അദ്ദേഹത്തിന്റെ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു കോഴിക്കോട് നഗരത്തിൽ 15 acre സ്ഥലം, അതും 20 crore ആർക്കും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇപ്പൊ വിക്രം മൈതാനം എഴുതി കൊടുക്കുകയാണെങ്കിൽ, കോഴിക്കോട് വിക്രം മൈതാനം ഉണ്ട്, ആ വിക്രം മൈതാനം ഒരാൾക്ക് എഴുതി കൊടുത്താൽ ചിലപ്പം 5 crore കെട്ടിന്ന് തരും. അതല്ലെങ്കിൽ ആനന്ദ മൈതാനം, അല്ലെങ്കിൽ മുതലക്കുളം മൈതാനം. ഇതല്ലാതെ പിന്നെ ഇതൊന്നും എഴുതി കൊടുക്കാനുള്ള റൈറ്റ് രാഘവനില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും ഇല്ല. പിന്നെ CPMന്റെ ഈ ആരോപണം എന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന ഒരു ഇടപാടാണ് വസ്തു കച്ചവടം. കാരണം കോംപ്രസ്റ്റ് ഭൂമി, കോഴിക്കോടിനോളം പഴക്കമുള്ള കോംപ്രസ്റ്റ് ഭൂമി, ആ ഒരു കോംപ്രസ്റ്റ് തൊഴിലാളികള് വലിയ ബുദ്ധിമുട്ടിലായപ്പോ അത് കോംപ്രസ്റ്റ് സ്ഥാപനം മരണ ശയ്യയിലായ സമയത്ത് അത് രക്ഷിക്കാൻ വേണ്ടി ഒരു സംരക്ഷണ സമിതി ഉണ്ടാക്കി, അവസാനം ഒരു ചെറിയ സൊസൈറ്റി, ഒരു ടൂറിസം ഉണ്ടാക്കി, ആ സ്ഥലം അവര് വിലക്ക് വാങ്ങിച്ചു, അത് അവര് മറച്ചു വിറ്റു. ആ ട്രസ്റ്റിലെ അംഗങ്ങളാണ് ഈ മുഹമ്മദ് റിയാസിന് ഉൾപ്പെടെയുള്ള ആളുകൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സതീദേവി ഉൾപ്പെടെയുള്ള ആളുകള്, കിളമരക്കരിയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ, മെഹബൂബ്, ഇവരൊരു തൽക്കാലിക സൊസൈറ്റി തട്ടിപ്പടിച്ചുണ്ടാക്കി, ആ സൊസൈറ്റിക്ക് ഒരു 3 months പോലും പ്രായമാകുന്നതിന് മുമ്പ് കോഴിത് ജില്ലാ ബാങ്കിൽ നിന്നൊക്കെ കടം വാങ്ങിച്ച വസ്തു വാങ്ങി മറച്ചു വെച്ചു. അങ്ങനത്തെ പാടില്ല. അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. മറ്റെല്ലാവരെയും അവരങ്ങനെ മാത്രമേ കാണുകയുള്ളൂ. അവൻ രാഘവന്റെ പിറകിൽ ഇതുമായി കൂടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇലക്ഷനില് രാഘവൻ 3rd time രാഘവൻ ജയിക്കും, ഭൂരിപക്ഷം വർദ്ധിക്കും. ഇതാണ് ഞാൻ പറയാൻ. ശരി, ശ്രീ PMോഹനൻ, ഇലക്ഷൻ നടന്ന് അതിന്റെ ഫലമായിരിക്കും ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.
ഇത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ദൃശ്യങ്ങളിൽ, ഒളി ക്യാമറ ദൃശ്യങ്ങളിൽ ഉള്ളത് തന്നെ എടുത്താൽ പോലും അത് മുൻപ് നടന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇക്കാര്യം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വഴിവിട്ട നിലയിൽ തെരഞ്ഞെടുപ്പ് അഴിമതി കാണിച്ചു എന്നാണല്ലോ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും കാണിച്ചു എന്നുള്ളതാണല്ലോ ഇതിലൂടെ രാഘവന്റെ വാക്കുകളിലൂടെ തന്നെ പിന്നെ വെളിവാക്കപ്പെടുന്നത്. സ്വാഭാവികമായും നിലവിലുള്ള ഒരു MP ആണ് അദ്ദേഹം, തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് നിയമങ്ങളാകെ ലംഘിച്ചിരിക്കുന്നു, അക്കാര്യം ഇവിടെ നിയമാനുസൃതമായി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പിന്നെ ശ്രീ KC അബു പറയുന്ന കാര്യങ്ങളൊക്കെ ബാലിസമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഈ കോൺട്രാക്ട് ഭൂമി അവിടുത്തെ ടൂറിസം സൊസൈറ്റി, CPM ആളുകൾ ഉൾപ്പെടുന്ന ടൂറിസം സൊസൈറ്റി നിയമാനുസൃതമായ നിലയിൽ ലേലത്തിൽ പങ്കെടുത്ത് ഹൈക്കോർട്ടിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ലേലം ചെയ്ത് പിന്നെ വിൽപ്പനക്ക് വെച്ചപ്പോ ആ ലേലത്തിൽ പങ്കെടുത്ത് പിന്നെ കൈവശപ്പെടുത്തിയിട്ടുള്ളതാണ്. അല്ലാതെ ആരെങ്കിലും ഈ പിന്നെ ഇടനിലക്കാരായി നിന്നിട്ട് അങ്ങനെയൊന്നും ഉള്ളതല്ല. അതൊക്കെ അബു പറയുമ്പോ അബുവിനാണ് ഭൂമി സംബന്ധിച്ചതുള്ളതൊക്കെ ഞങ്ങൾക്കല്ല, അബുവിനാണ് അദ്ദേഹത്തിന് കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൂടുതൽ ആധികാരികമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുക എന്നുള്ളത് കോഴിക്കോട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് ഞാനതിന്റെ കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ഈ TV9 ചാനൽ ഒരു ദേശീയ ചാനലാണ്. ആ ചാനൽ രാഘവന്റെ പിന്നാലെ മാത്രമല്ല പോയത്, അതിൽ കുടുങ്ങിയത് 15 MP മാരുണ്ട്, കോൺഗ്രസ് BJP ഇവരെല്ലാം. അത് മാത്രമല്ല, അതിൽ മഹാരാഷ്ട്രയിലെ പിന്നെ രാംദാസ് തദസ് എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി, അദ്ദേഹം MP ആണ്, അദ്ദേഹം പിന്നെ ഇതിൽ കുടുങ്ങിയിരിക്കുന്നു. രാഘവൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹവും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പൃഥ്വിരാജ് ചവാൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ്, മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. അതും പിന്നെ ഗൂഢാലോചനയാണെന്ന് പറയോ? അതിനെ സംബന്ധിച്ച് എന്താണ് ഈ അബുവിന് പറയാനുള്ളത്? ഇതൊക്കെ ഒരു ശരി, അതാണ് താങ്കൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം മാധ്യമപ്രവർത്തകൻ A.സജീവൻ കൂടിച്ചേരുകയാണ്. ശ്രീ A.സജീവൻ, ഒളി ക്യാമറ വിവാദം തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കാൻ തന്നെയാണ് ഇടതുപക്ഷം തയ്യാറെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. എങ്ങനെ ഈ ആരോപണം, അതിനെ തുടർന്നുള്ള CPM നീക്കങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഈ രീതിയിൽ തന്നെ പറ്റുള്ളൂ. കാരണം അവർക്ക് കിട്ടിയ ഒരു ആയുധമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവിടെ ഓരോ വോട്ടും കിട്ടാനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക, ആ സാധ്യതകൾ എങ്ങനെയൊക്കെ, ഏതൊക്കെ വോട്ടർമാർ മറുപുറം വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, അവരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഓരോ അവസരവും ഓരോ സന്ദർഭവും ഓരോ സാധ്യതയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും ഒക്കെ ഇതേ കാര്യമാണ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രാഘവനെതിരായിട്ടുള്ള ഒരാരോപണമാണ്, അത് ആരോപണമാണ് ആയിട്ടാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. അത് തെളിയിക്കപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ അവിടെ കൃത്യമായ നിലപാട് എനിക്ക് തോന്നുന്നു ജില്ലാ കലക്ടർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അന്വേഷണമാണ്, ഇതിന്റെ ഓതന്റിസിറ്റിയെ കുറിച്ച്, ഇതിന്റെ ആധികാരികതയെ കുറിച്ചുള്ള അന്വേഷണം വേണം. കൃത്യമാണെന്ന് പറയുന്നില്ല, ആരോപണം വന്നിരിക്കുന്നു, അതിൽ അന്വേഷണം വേണമെന്ന് പറയുമ്പോൾ അതിന്റെ അന്വേഷണത്തിൽ ഒരു പക്ഷേ ഇത് തെറ്റായിട്ടുള്ള ആരോപണമായിരിക്കാം, അതല്ലെങ്കിൽ ശരിയായിട്ടുള്ളതായിരിക്കും, രണ്ടാണെങ്കിലും ഗുരുതരമാണിത്. ഇത് വളരെ ലഘുവായിട്ട് കണ്ടിട്ട് കാര്യമുണ്ട്, വളരെ ഗുരുതരമായ കാര്യമാണ്. രാഘവനെ കൊടുക്കാൻ വേണ്ടി ചെയ്താണെങ്കിൽ തെറ്റായിട്ട് അദ്ദേഹം പറയാത്ത കാര്യം, അദ്ദേഹം പറയുന്ന പോലെ ഈ ഡബ് ചെയ്തിട്ട് ചെയ്താണെങ്കിൽ വലിയ കുഴപ്പം പിടിച്ച കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇത് അദ്ദേഹം പിന്നെ ചെയ്തൊരു കാര്യമാണെങ്കിൽ അത് പ്രശ്നമാണ്. എന്തായാലും വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ജനങ്ങൾക്കുണ്ട്. അവരുടെ തീരുമാനത്തിന് മുമ്പ്, അവർ തീരുമാനം എടുക്കുന്ന വോട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വരുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മാറും. നമ്മൾ അതിനു മുമ്പേ രാഘവൻ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, ചെയ്തില്ല എന്നും പറയുന്നു. ശരി, എന്തായാലും ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഉയർത്താൻ തന്നെയാണ് ഇടതുപക്ഷം തയ്യാറെടുക്കുന്നത്. വളരെ നന്ദി പ്രതികരണം അറിയിച്ച ശ്രീ A.സജീവൻ.